കത്തോലിക്ക സഭയുടെ ചരിത്രം മാറ്റിമറിക്കുന്ന ഉത്തരവിറക്കി മാനന്തവാടി രൂപതാമെത്രാൻ ജോസ് പൊരുന്നേടം. ഇടവകയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദുർബലരായവർക്കും ഒന്നുമെതിരെ അച്ഛന്മാരുടെ ഭാഗത്തുനിന്നും ദുരുപയോഗവും അതിക്രമവും ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തേലും സാഹചര്യം ശ്രദ്ധയിൽ പോലും പെട്ടാൽ രാഷ്ട്രത്തിലെ നിയമവും സഭയുടെ നിയമവും അനുസരിച്ച് അധികൃതരെ ഉടൻ അറിയിക്കണം, നിയമ നടപടികൾ സ്വീകരിക്കണം. മാനന്തവാടി രൂപതയിലെ പള്ളികളിൽ ചുമതലയേൽക്കുന്ന എല്ലാ വൈദികരും ബിഷപ്പിന്റെ ഈ ഉത്തരവ് പള്ളി കുർബാനയ്ക്കിടയിൽ പരസ്യമായി വായിച്ച് വിശ്വാസികളെ അറിയിക്കണം. തുടർന്ന് ഇത് ഇടവകയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ലൈംഗിക കുറ്റകൃത്യങ്ങളോട് സീറോ ടോളറൻസ് എന്ന് മാനന്തവാടി രൂപതയുടെ ചരിത്രപരമായ നീക്കത്തിന് കൈയടി നൽകേണ്ടതുണ്ട്. നല്ലത് ചെയ്യുമ്പോഴും മാതൃകാപരമായി പ്രവർത്തിക്കുമ്പോഴും വിമർശിച്ചവർ തന്നെ പ്രശംസിക്കേണ്ടതും ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ വൈദികർക്കെതിരെ കേസും വിവാദവും ഉണ്ടായ രൂപതയാണ് മാനന്തവാടി. വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന ബാലപീഡകൻ ഫാദർ റോബിൻ വടക്കുംചേരി മുതൽ അനേകം വൈദികർ നിയമ നടപടിയിലും വിവാദത്തിലും പെട്ടിരുന്നു. വീട്ടമ്മമാരുടെ ഭാഗത്തുനിന്നും കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഇത്തരം പരാതികളും ആരോപണങ്ങളും നിരവധി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല പല വൈദികരും ലൈംഗിക പീഡനത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റിൽ ആയിട്ടുണ്ട്. എന്താണേലും ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്ന, നിയമത്തിന് പോലും പിടിക്കാൻ പറ്റാത്ത വിപത്തുകളായ വൈദികരെ പൂട്ടാൻ ബിഷപ്പ് തന്നെ മൂക്കുകയർ കയ്യിലെടുത്തത് മാതൃക തന്നെയാണ്. എന്നാൽ ഈ പരസ്യമായ ഏറ്റുപറച്ചിൽ ഇപ്പോൾ നല്ലവരായ വൈദികർക്കും കൂടി വിഷമം ഉണ്ടാക്കുന്നു. ഞാൻ പിഴയ്ക്കില്ല, ലൈംഗിക പാപം ചെയ്യില്ല, സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗം ചെയ്യില്ല എന്നൊക്കെ ഇടവക ജനത്തിനു മുന്നിൽ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് സത്യം ചെയ്യുമ്പോൾ അപമാനം ഉണ്ടാകുന്നതായി കുറെ വൈദികർ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിനും പാപത്തിൽ വീഴാതിരിക്കാനും വേണ്ടി ഇതൊരു പീഡാനുഭവവും വൈദിക പീഡനവുമായി വൈദികർ കാണണമെന്നാണ് രൂപതയുമായി ബന്ധപ്പെട്ടവർക്ക് വൈദികർ നൽകുന്ന ഉപദേശം. പുതിയ പള്ളികളിലേക്ക് വൈദികരെ സേവനത്തിനായി നിയോഗിക്കുമ്പോൾ നൽകുന്ന പത്തേന്തിയിലെ ചില വാക്കുകളാണ് വൻ വിവാദമായിരിക്കുന്നത്. സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എളുപ്പം മുറിവേൽക്കാവുന്നവർക്കും എതിരെയുള്ള ഒരു തരത്തിലുമുള്ള ദുരുപയോഗവും അതിക്രമവും അച്ഛന്മാരുടെ ഭാഗത്തുനിന്നോ ഇടവക ജനത്തിൻ്റെ, പ്രത്യേകിച്ച് ഇടവക ശുശ്രൂഷകരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല എന്ന് അച്ഛൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വത്തെപ്പറ്റി അവരെ സഭാ നിയമപ്രകാരവും രാഷ്ട്ര നിയമപ്രകാരവും യഥാവിധി ബോധവൽക്കരിക്കേണ്ടതാണ്. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന നിയമം ഉത്തരവിലെ രണ്ടാം ഖണ്ഡികയിൽ പറയുന്നു. കേരള കത്തോലിക്ക സഭയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു നിർദ്ദേശം പത്തേന്തിയിൽ ഉൾപ്പെടുത്തുന്നത്. രൂപതയുടെ കീഴിലുള്ള 89 വൈദികർക്കാണ് ഇത്തരത്തിലൊരു നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത്. ജൂൺ 1 രൂപതാ കാര്യാലയത്തിൽ നിന്നും നിയമന പത്രം പുറത്തിറങ്ങിയത്. ഇത് വൈദികർ ചുമതലയേൽക്കുന്ന സമയം പള്ളിയിലെ ഇടവക ജനം മുൻപാകെ വായിക്കണമെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം നൽകിയ ഉത്തരവിൽ പറയുന്നു. മാത്രമല്ല വിവരം ഇടവകയുടെ പ്രതിദിന രജിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തണമെന്നും ബിഷപ്പ് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഈ നിയമന ഉത്തരവിൽ വൈദികർക്ക് ഇടവകയിൽ കടുത്ത അമർഷമാണ് ഉള്ളത്. ഞങ്ങൾ സ്ത്രീപീഡകരല്ലെന്ന് ഇടവക ജനത്തിന് മുൻപിൽ വിളിച്ചു പറയിപ്പിച്ച് സ്വന്തം വൈദികരെ ഒരു ബിഷപ്പിന് ഇതിൽ കൂടുതൽ എങ്ങനെ അപമാനിക്കാൻ കഴിയുമെന്നാണ് വൈദികരുടെ ചോദ്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.